ശുചിത്വരംഗത്തെ കേരളത്തിന്റെ ഇടപെടലിന് ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ അംഗീകാരം. കൊച്ചിയിലെ കായൽ കയ്യേറി കെട്ടിടം നിർമ്മിച്ചെന്ന പരാതിയിൽ ഗായകൻ എം ജി ശ്രീകുമാറിനെതിരെ കേസെടുക്കും. ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനക ഓൺലൈൻ മോജനസിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം വിഷയത്തിൽ മന്ത്രി വി അബ്ദുൾ റഹ്മാനെ ഫാദർ തിയോഡേഷ്യസ് ഡിക്രൂസ് അധിക്ഷേപിച്ചത് വികൃതമായ മനസ്സുള്ളതിനാലാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. പരാമർശത്തെ നാക്കുപിഴയായി കാണാനാവില്ല. വർഗീയമായ നിലപാട് സ്വീകരിക്കുന്നവർക്ക് മാത്രമേ ആ പദപ്രയോഗം നടത്തുവാൻ സാധിക്കുകയുള്ളൂ. വൈദികൻ തന്റെ വസ്ത്രത്തിന്റെ മാന്യതയ്ക്ക് പോലും വില കൽപ്പിക്കാതെയാണ് പരാമർശം നടത്തിയതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷന്റെ പണം പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നും തട്ടിയെടുത്തുന്ന സംഭവത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. 20 കോടിയിലധികം രൂപ തട്ടിയെടുത്തതായാണ് ബാങ്കിന്റെ വിലയിരുത്തൽ. കോഴിക്കോട് കോർപ്പറേഷന്റെ പണമാണ് നഷ്ടമായതെന്നും മറ്റ് ഉപഭോക്താക്കളുടെ പണം നഷ്ടപ്പെട്ടില്ലെന്നുമാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസമാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിലുള്ള കോഴിക്കോട് കോർപ്പറേഷന്റെ അക്കൗണ്ടിൽ നിന്നും പണം മാനേജർ എം പി റിജു തട്ടിയെടുത്തുവെന്ന വിവരം പുറത്തു വന്നത്. ശുചിത്വ രംഗത്ത് കേരളത്തിന്റെ ഇടപെടലിന് ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ അംഗീകാരം. മാലിന്യ സംസ്കരണ രംഗത്ത് കേരളം ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിയെന്ന് ഹരിത ട്രിബ്യൂണൽ ഉത്തരവിൽ വ്യക്തമാക്കി. 1 രൂപ പോലും കേരളത്തിന് പിഴ ചുമത്തിയിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് 1000 കോടി രൂപ പിഴ ചുമത്തിയ സ്ഥാനത്താണിത്. സംസ്ഥാന സർക്കാരിന്റെ ശുചിത്വ രംഗത്തെ സജീവമായ ഇടപെടലിനുള്ള അംഗീകാരമാണ് കോടതി വിധിയെന്ന് തദ്ദേശ സ്വയംഭരണ മന്ത്രി എം വി രാജേഷ് പറഞ്ഞു. തുടർന്നുണ്ടായ ആഗോള സാമ്പത്തിക പ്രതിസന്ധി തൊഴിലാളികളുടെ യഥാർത്ഥ പ്രതിമാസ വേതനത്തിൽ ഇടിവുണ്ടാക്കിയതായി ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ റിപ്പോർട്ട്. വേതന പ്രതിസന്ധിയിൽ ഇടത്തരക്കാരുടെ വാങ്ങൽ ശേഷി കുറഞ്ഞു. താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങളെ ഇത് സാരമായി ബാധിച്ചുവെന്ന് ഏഷ്യ പസഫിക് മേഖലാ സമ്മേളനത്തോടനുബന്ധിച്ച് അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. വളർന്നുവരുന്ന G20 സമ്പദ്വ്യവസ്ഥയുടെ വിഭാഗത്തിൽ ഇന്ത്യയുടെ ശരാശരി യഥാർത്ഥ വേതന സൂചിക കോവിഡിന് തൊട്ടു പിന്നാലെ കുറഞ്ഞുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കൊച്ചിയിലെ കായൽ കയ്യേറി കെട്ടിടം നിർമ്മിച്ചെന്ന പരാതിയിൽ ഗായകൻ എം ജി ശ്രീകുമാറിനെതിരെ കേസെടുക്കും. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയാണ് എം ജി ശ്രീകുമാറിനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താൻ ഉത്തരവിട്ടത്. കൊച്ചി ബോൾഗാട്ടി പാലസിന് സമീപം എം ജി ശ്രീകുമാർ കായൽ കയ്യേറി വീട് നിർമ്മിച്ചെന്ന് കാണിച്ച് കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബുവാണ് വിജിലൻസ് കോടതിയെ സമീപിച്ചത്. സാങ്കേതിക തകരാറിനെ തുടർന്ന് സൗദിയിലെ ജിദ്ദയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പുറപ്പെട്ട വിമാനം അടിയന്തരമായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറക്കി. സ്പൈസ് ജെറ്റിന്റെ SG-036 വിമാനമാണ് ഹൈഡ്രോളിക് സംവിധാനത്തിലെ തകരാറ് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ലാൻഡ് ചെയ്തത്. 197 യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. 2 പൈലറ്റുമാർക്ക് പുറമെ 4 ക്രൂ അംഗങ്ങളും വിമാനത്തിലുണ്ടായിരുന്നു. ഛത്തീസ്ഗഡിൽ കുമ്മായ ഖനിയിലുണ്ടായ അപകടത്തിൽ 7 മരണം. 12 പ്രദേശവാസികൾ ഖനിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ട്. ബസ്റ്റർ ജില്ലയിലെ മാൽഗാവോണിലാണ് അപകടമുണ്ടായത്. പ്രദേശവാസികളായ 6 സ്ത്രീകളും 1 പുരുഷനുമാണ് മരിച്ചത്. വ്യക്തിഗത ആവശ്യങ്ങൾക്കായി കുമ്മായം ശേഖരിക്കുന്നതിടെയാണ് അപകടമുണ്ടായത്. 5 പേർ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു. ജഡ്ജിമാരുടെ നിയമനം ഒരു തരത്തിലും തടസ്സപ്പെടുത്താൻ സാധിക്കില്ലെന്ന് സുപ്രീംകോടതി. വളരെ സുതാര്യമായാണ് ജഡ്ജിമാരെ നിയമിക്കുന്നത്. കൊളീജിയത്തെ അവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കൂവെന്ന് ജസ്റ്റിസുമാരായ MR ഷായും CD രവികുമാറും അടങ്ങിയ ബെഞ്ച് പറഞ്ഞു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ നിയമനം ചർച്ചാ വിഷയമായ സാഹചര്യത്തിലാണ് സുപ്രീംകോടതിയുടെ പ്രതികരണം. ആക്ടിവിസ്റ്റ് അഞ്ജലി ഭരദ്വാജ് സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. അൽഖ്വയ്ദയുടെയും താലിബാന്റെയും 4 നേതാക്കളെ ആഗോള ഭീകരന്മാരായി പ്രഖ്യാപിച്ചു അമേരിക്ക. ഇന്ത്യയിലെ അൽഖ്വയ്ദ നേതാക്കളെയും പാകിസ്ഥാനിലെ താലിബാൻ നേതാക്കളെയുമാണ് ഭീകരന്മാരായി പ്രഖ്യാപിച്ചത്. അഫ്ഗാൻ ഭീകരർക്കെതിരെ ബൈഡൻ ഭരണകൂടം ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ടോണി ബ്ലിങ്കൻ പറഞ്ഞു. ഇന്ത്യൻ ഉപദ്വീപിലെ അൽഖ്വയ്ദ മേധാവി അമീർ ഒസാമ മെഹമ്മൂദ്, ഉപമേധാവി അമീർ ആത്തിഫ് യാഹിയ ഗൌരി, റിക്രൂട്ട് ബ്രാഞ്ചിന്റെ ചുമതലയുള്ള മുഹമ്മദ് മഹറൂഫ് എന്നിവരെയാണ് ആഗോള ഭീകരന്മാരെ പ്രഖ്യാപിച്ചത്. US ആസ്ഥാനമായുള്ള ടെക് കമ്പനികളിലെ കൂട്ട പിരിച്ചുവിടൽ ഏഷ്യൻ വംശജർക്ക് തിരിച്ചടി സൃഷ്ടിക്കുന്നു. ഫേസ്ബുക്ക് ഉടമയായ മെറ്റ, ഇ കൊമേഴ്സ് ഭീമനായ ആമസോൺ തുടങ്ങിയ മുൻനിര US കമ്പനികളെ ജീവനക്കാർ കൂട്ടപ്പിരിച്ചുവിടൽ നേരിടുകയാണ്. 46,000 ടെക് ജീവനക്കാർക്ക് തൊഴിൽ നഷ്ടമായതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. ജനേഗ ഓൺലൈൻ മോജനൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക.